നമസ്കാരം. ഏറ്റവും പുതിയ പ്രധാന വാർത്തകളുമായി മലബാർ എക്സ്പ്രസ് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് 3 ദിവസത്തിനിടെ ഡെങ്കിപ്പനി കേസുകളിൽ വൻ വർധന. കഴിഞ്ഞ ദിവസം മാത്രം 111 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. എറണാകുളത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. 29 പേർക്ക് എറണാകുളം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചു. കൊല്ലത്ത് 28 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ കഴിഞ്ഞ ദിവസം മരിച്ചു. ബംഗാൾ ഉൾക്കടൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ഞായറാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിസിക്കൽ ട്രെയിനിംഗ് പീരീഡുകളിൽ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കാൻ പാടില്ലെന്ന് സർക്കാർ. പി ടി പീരീഡുകളിൽ മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് കുട്ടികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് തുല്യമാണെന്നും കാട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. ഒറ്റയാൻ വീട്ടുമുറ്റത്ത്. കാട്ടാന ഭീതിയിൽ പുറത്തിറങ്ങാൻ പോലും സാധിക്കുന്നില്ല. വനം ഓഫീസിന് മുന്നിൽ സമരം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പുമായി പഞ്ചായത്ത് പ്രസിഡന്റ്. ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരനാണ് മുന്നറിയിപ്പ് നൽകിയത്. ചാലിയാർ പഞ്ചായത്തിലെ മിക്കയിടങ്ങളിലും കാട്ടാന ശല്യം രൂക്ഷമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയ്ക്ക് 55 പിറന്നാൾ. 1968 ജൂലൈ 23 സർവകലാശാല സ്ഥാപിതമായത്. 5 ജില്ലകളിലായി 426 അഫിലിയേറ്റഡ് കോളേജുകളും 36 പഠന വകുപ്പുകളുമാണ് നിലവിൽ സർവകലാശാലയ്ക്ക് കീഴിലുള്ളത്. വയനാട് മുതൽ തൃശൂർ വരെയാണ് സർവകലാശാല പരിധി. ചാലിയാർ പുഴയിൽ അനധികൃത മണൽക്കടത്ത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പുഴയുടെ വിവിധ കടവുകൾ റവന്യൂ വകുപ്പിന്റെ മിന്നൽ പരിശോധന നടന്നു. പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീധന്യ സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. എടവണ്ണ വടശ്ശേരി കടവിൽ നിന്നും പിടികൂടിയ മണൽ തിരികെ പുഴയിലേക്ക് നിക്ഷേപിച്ചു. പാക്കറ്റ് പാലിന് 2 രൂപ അധികം ഈടാക്കിയതിന് ജില്ലാ ലീഗൽ മെട്രോളജി ഫ്ലെയിംഗ് സ്ക്വാഡ് കേസെടുത്തു. മഞ്ചേരി പയ്യനാട് പലചരക്കു സ്ഥാപന ഉടമയ്ക്കെതിരെയാണ് കേസെടുത്തത്. പാക്കറ്റിൽ 28 രൂപ എം ആർ പി രേഖപ്പെടുത്തിയതും 30 രൂപ ഈടാക്കിയെന്നാണ് കണ്ടെത്തിയത്. ലീഗിന്റെ സിറ്റിംഗ് ഡിവിഷൻ പിടിച്ചെടുക്കാൻ ഉറപ്പിച്ച എൽ ഡി എഫ്. വിട്ടുകൊടുക്കില്ലെന്ന വാശിയിൽ യു ഡി എഫും. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ചെമ്മാണിയോട് ഉപതെരഞ്ഞെടുപ്പിന് കച്ചമുറുക്കി മുന്നണികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവറാണ് മത്സരിക്കുന്നത്. മുൻഷിറാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. ഓഗസ്റ്റ് 10 ചെമ്മാണിയോട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 11 വോട്ടെണ്ണും. ലീഗിലെ കെ ഉസ്മാൻ മരിച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. സ്കൂൾ ബസ് ഓടിക്കുന്നത് നേരെ ചൊവ്വേ, ഡ്രൈവിംഗ് പോലും അറിയാത്തവർ. ഒരു സ്കൂളിന്റെ ബസ് മറ്റൊരു സ്കൂളിന് വേണ്ടി ഓടുന്നു. കൈയോടെ പിടികൂടി പിഴയിട്ട് മോട്ടോർ വാഹന വകുപ്പ്. ഇരിങ്ങല്ലൂർ സ്കൂൾ ബസ്സാണ് പിടിയിലായത്. ഇരിങ്ങല്ലൂർ ഐ ബി എൻ സീനാവ് സ്കൂളിന്റെ ബസ്സാണ് പുതുപ്പറമ്പ് ജി എച്ച് എസ് എസിനു വേണ്ടി ഓടിയിരുന്നത്. മഫ്തിയിൽ എം വി ഡി നടത്തിയ പരിശോധനയിൽ 18,000 രൂപ പിഴയിട്ടു. സ്കൂൾ കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പന വ്യാപകമാകുന്ന സാഹചര്യത്തിൽ നഗരപരിധിയിൽ പോലീസ് ആകാശ നിരീക്ഷണം ആരംഭിച്ചു. സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9:30 വൈകിട്ട് 4 ശേഷവും 2 മണിക്കൂർ ഡ്രോൺ ക്യാമറ നിരീക്ഷണം നടത്തും. നിലവിൽ സ്കൂൾ പരിസരം കേന്ദ്രീകരിച്ചാണ് ലഹരി വിൽപ്പന സംഘങ്ങൾ വിദ്യാർത്ഥികളെ വലയിലാക്കുന്നത്. ആസൂത്രിതമായ ക്രൈസ്തവ വേട്ടയാണ് കലാപത്തിന്റെ മറവിൽ മണിപ്പൂരിൽ നടക്കുന്നതെന്ന് വ്യക്തമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗോത്രവിഭാഗങ്ങളുടെ ക്രൈസ്തവ ദേവാലയങ്ങൾ സംഘടിതമായി ആക്രമിച്ച് തകർക്കപ്പെടുന്ന നിലയിലാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ കലാപം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നതാണ് വാർത്തകൾ വരുന്നത്. വിദ്വേഷം വിതച്ച് മണിപ്പൂരിനെ കലാപഭൂമിയാക്കുന്ന സംഘപരിവാർ അജണ്ടയെ രാജ്യത്തെ മതനിരപേക്ഷ സമൂഹം തിരിച്ചറിയണമെന്നും മുഖ്യമന്ത്രി കുറിച്ചു. 40% ഭിന്നശേഷിയുള്ളവർക്ക് സ്വകാര്യ ബസ്സുകളിലും യാത്രയിളവ് അനുവദിച്ച് ഉത്തരവിറങ്ങി. മന്ത്രി ആന്റണി രാജുവാണ് ഇക്കാര്യം അറിയിച്ചത്. ഇവർക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ആനുകൂല്യം ലഭിച്ചിരുന്നു. സ്വകാര്യ ബസ്സുകളിൽ 45% അതിലധികമോ ഭിന്നശേഷിയുള്ളവർക്ക് മാത്രമായിരുന്നു യാത്രയിളവുണ്ടായിരുന്നത്. ഭിന്നശേഷി അവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പ്രത്യേക ഉത്തരവ് നൽകിയതെന്ന് മന്ത്രി വ്യക്തമാക്കി. കുടുംബശ്രീക്ക് കീഴിലെ വലുതും ചെറുതുമായ 150 ചിപ്സ് യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് ഒരു ബ്രാൻഡിൽ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങി കുടുംബശ്രീ. ഡെലിബാൻ എന്ന പേരിലാണ് ചിപ്സ് വിഭവങ്ങൾ വിപണിയിലെത്തിക്കുക. ആദ്യഘട്ടത്തിൽ 35 യൂണിറ്റുകളെയാണ് ബ്രാൻഡിംഗിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് മറ്റ് യൂണിറ്റുകളെയും പദ്ധതിയുടെ ഭാഗമാക്കും. നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞ 1.5 മാസം കൊണ്ട് 5516 മഴക്കാല പ്രത്യേക ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ നടത്തിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്.
മഴക്കാലത്ത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സ്പെഷ്യൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പ്രത്യേക പരിശോധനകൾ ശക്തമാക്കിയത്. ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ മത്സ്യയുടെ പ്രവർത്തനങ്ങളും ശക്തമാക്കിയിരുന്നു. മലബാർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.